കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏലിയ സ്ലീവ മൂശകാലം ഏഴാമത്തെ ഞായറാഴ്ച, അതായത് മൂശകാലം ഒന്നാമത്തെ ഞായറാഴ്ച, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭാ മാതാവ് നമുക്ക് ഇന്ന് ഈ ഞായറാഴ്ച ധ്യാന വിഷയമായിട്ട് നൽകുന്നത്. അവിടെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അദ്ദേഹം പറയാണ്, സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ വന്ന അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥനെ സന്ദർശിച്ചു. ഇവിടെ ഈ ജോലിക്കാരന്റെ പ്രത്യേകത, ആദ്യ മണിക്കൂറുകളിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ നിയമിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഈ ഉടമസ്ഥൻ 3-ാം മണിക്കൂറിലേക്ക് പുറത്തേക്ക് ഇറങ്ങി. 6:09 അതിന്റെ അവസാനം, ജോലി തീരാൻ 1 മണിക്കൂർ ശേഷം മുമ്പുള്ള 11-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അലസരായിട്ട് ആളുകൾ നിൽക്കുകയാണ്. 6-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? വീട്ടുടമസ്ഥൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് ഉടമസ്ഥന്റെ ചോദ്യം. അതായത്, മുന്തിരിത്തോട്ടത്തിലെ അധ്വാനമാണ് ദൈവം നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അലസമായിട്ട് നിൽക്കലല്ല, നീ അധ്വാനിച്ചു കൊണ്ടിരിക്കണം. ഇന്നത്തെ ദിവസം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടം ഏതാണ്? ചിന്തിക്കാം സ്നേഹമുള്ളവരെ. ഒരുപക്ഷെ കുടുംബമാകുന്ന മുന്തിരിത്തോട്ടമായിരിക്കാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ നീ ഫലപ്രദമായിട്ട് അധ്വാനിക്കുന്നുണ്ടോ? 100 മേനി വിളവ് കിട്ടത്തക്ക വിധം നീ അധ്വാനിക്കുന്നുണ്ടോ? ഗൗരവമായിട്ട് ചിന്തിക്കാം. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിലെ നീ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പുരോഹിതനാണ്, ഒരു വൈദികനാണ്, ഒരു ഇടവക എനിക്കുണ്ട്. ഇവിടെ എന്റെ മുന്തിരിത്തോട്ടം ഞാനായിരിക്കുന്ന ഈ ഇടവകയാണ്. ഈ ഇടവകയിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി ആത്മീയ കൃപകൾ ഒഴുകുന്ന ശുശ്രൂഷകളിൽ ചെയ്യാൻ ഞാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഈ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിലെ ഞാൻ അങ്ങനെയൊന്നും ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എങ്കിലേ ഞാനും ഈ ഇടവകയിലെ അലസനായ വ്യക്തിയാണ്. അങ്ങനെ മാറുകയാണ്. ഇനി ഓരോ സമർപ്പണ ജീവിതത്തിലും നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് അധികാരികളിലൂടെ. ഇതൊക്കെ ഫലപ്രദമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? 100% വിശ്വസ്തയോട് കൂടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? അതിനാലേ ഇന്നത്തെ 1-ാമത്തെ ചിന്ത, ഈ ഉടമസ്ഥനാകുന്ന ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദിവസം മുഴുവൻ അലസരായി നിങ്ങൾ നിൽക്കുന്നത്? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടം, അത് കുടുംബമാകാം, ഇടവകയാകാം, ജോലി മേഖലയാകാം, നിന്റെ സമൂഹ ജീവിതമാകാം, നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഉത്തരവാദിത്തങ്ങളാകാം, അവിടെയൊക്കെ നീ അലസത വെടിഞ്ഞ് അധ്വാനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. അർഹമായ പ്രതിഫലം നിനക്ക് ലഭിക്കും. ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണെന്നാണല്ലോ. ആയതിനാൽ പ്രിയമുള്ളവരെ, 1-ാമത്തെ ചിന്ത പ്രകാരമായിരിക്കട്ടെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. കുടുംബമാണെങ്കിൽ ഭാര്യയെ കുറിച്ച്, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസം, ഇവിടെയൊക്കെ ഞാൻ അധ്വാനിക്കാതെ അലസമായി നിന്നാലേ അവിടെയൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. തമ്പുരാന്റെ മുൻപില് നീ തള്ളപ്പെടുമെന്ന്, അല്ലെങ്കിൽ നീ ഒഴിവാക്കപ്പെടുമെന്ന് ഇന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ആയതിനാലേ അലസതയ്ക്കുള്ളതല്ല നമ്മുടെ ജീവിതം. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി, ആവേശത്തോടു കൂടിയിട്ട് ജോലി ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് എന്ന ചൊല്ലി നമ്മൾ മറന്നു പോകരുത്. മറ്റൊരു ചിന്തയുള്ളത്, മുൻപന്മാർ പിൻപന്മാരാകും എന്നതാണ് ഈ കഥയുടെ അവസാനത്തിലെ ഗുണപാഠം. 16-ാം വചനം, പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. ആയതിനാൽ പ്രിയമുള്ളവരെ, 2-ാമത്തെ ചിന്ത എന്നുള്ളത്, നിനക്കുള്ള യോഗ്യതകളെ ഓർത്ത് നീ ദുരഭിമാനം കൊള്ളരുത്. നിനക്ക് യോഗ്യതകളുണ്ടെന്ന് കരുതിയിട്ട് നീ ദുരഭിമാനം കൊള്ളരുത്. നിന്റെ യോഗ്യതയൊക്കെ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നീ വരണം. നിനക്ക് സമ്പത്തുണ്ടാകാം, നിനക്ക് പ്രശസ്തി ഉണ്ടാകാം, നിനക്ക് അധികാരമുണ്ടാകാം, നിനക്ക് സമൂഹത്തിലെ നല്ല പിടിപാടുകൾ ഉണ്ടാകാം, നിനക്ക് ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് നിനക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതിലൊന്ന് നീ അതിരി കടന്ന് അഭിമാനം കൊള്ളരുത്, കാരണം ഇതൊക്കെ നഷ്ടപ്പെടും. ആയതിനാലേ നീ ചെയ്യേണ്ട ഒരു കാര്യം, തമ്പുരാന്റെ കരുണയിലും കൃപയിലുമാണ് നീ ആശ്രയം വെക്കേണ്ടത്. തമ്പുരാന്റെ കരുണയിൽ ആശ്രയം വയ്ക്കുക. നിന്റെ യോഗ്യതയേക്കാൾ
തമ്പുരാന്റെ കരുണയിൽ ആശ്രയം വയ്ക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. അതുകൊണ്ട് ലോകം അളക്കുന്ന അളവുകോലിലല്ല ദൈവം നമ്മെ അളക്കുന്നത്. നമുക്കറിയാം ലോകം അളക്കുന്ന അളവുകോൽ എങ്ങനെയാ? വചനത്തിലുണ്ട്, കൂടുതൽ അധ്വാനിച്ചവനെ കൂടുതൽ വേദന നൽകേണ്ടതാ. അവസാന ഒരു മണിക്കൂർ അധ്വാനിച്ചവനെ ആ ഒരു മണിക്കൂറിന്റെ വേദന നൽകിയാൽ മതി. ഇത് ലോകത്തിന്റെ നീതിയാ. എന്നാലേ ദൈവത്തിന്റെ നീതി അങ്ങനെയല്ല. ഒരു മണിക്കൂർ അധ്വാനിച്ചവനും ദിവസം മുഴുവൻ അധ്വാനിച്ചവനും ഒരേ വേതനമാണ് വീട്ടുടമസ്ഥൻ നൽകുന്നത്. എന്ന് വെച്ചാലേ ഞാൻ നിങ്ങളും ഒക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ നീതിയേക്കാൾ ഉദാരമായിട്ട് ഒരു ക്രിസ്തു ശിഷ്യൻ ഇനിയും വളരാൻ പഠിക്കണം. അവിടെയാണ് സ്വർഗത്തിൽ നീ ഒന്നാമതെത്തുകയുള്ളൂ, നീ മുൻപിലെത്തുകയുള്ളൂ എന്ന രണ്ടാമത്തെ സന്ദേശം കൂടി ഇന്നത്തെ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഈ രണ്ട് ചിന്തകൾ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെ കുറിച്ചുള്ള ഉപമയാണെന്ന് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതിലെ ഞങ്ങളെ വേദനിപ്പിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അലസരായി നിൽക്കുന്നത്? ഈ ജീവിതമാകുന്ന, ഞങ്ങളുടെ കുടുംബമാകുന്ന, ഇടവകയാകുന്ന ഈ മുന്തിരിത്തോട്ടത്തിലെ 100% വിശ്വസ്തയോടുകൂടിയിട്ട് തീക്ഷണതയോടുകൂടിയിട്ട് അധ്വാനിക്കേണ്ടവരാണ് ഞങ്ങളെന്ന് തിരിച്ചറിയുന്നു. പലപ്പോഴും ഇന്നലെ വരെ അലസമായിട്ട് ഉത്തരവാദിത്തങ്ങളും പിന്മാറി ഞങ്ങൾ ജീവിച്ചു. ഈശോയെ മാത്രം നൽകുന്നു. ഒപ്പം തന്നെ പിൻപന്മാരാകും. ഈ ലോകത്തിന്റെ നീതിയേക്കാൾ ഉദാരമായിട്ട് ഇനിയും വളരണമെന്ന് ഞങ്ങളെ നീ പഠിപ്പിക്കുകയായിരുന്നു. നല്ല ഈശോ, ഇന്നത്തെ ദിവസം ദാനമായി നൽകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനും നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാനും ഈ ചിന്തകള് ഞങ്ങൾക്ക് ഉപകരിക്കും. അതിനുവേണ്ട കൃപ ഈശോ ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.